നമസ്കാരം, കെസിഎൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നത് ആശങ്കയുയർത്തുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ മാത്രം സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചത് 116 പേർക്ക്. ജില്ലയിൽ മാസ്ക് ധരിക്കാത്ത 170 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. ഇതോടെ മാസ്ക് ധരിക്കാത്തതിന് കേസെടുത്തവരുടെ എണ്ണം 13,630 ആയി. നീലേശ്വരത്ത് 16-കാരിക്ക് പീഡനം. പെൺകുട്ടിയുടെ പരാതിയിൽ അച്ഛനടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. കാസർകോട്ടെ തീരപ്രദേശങ്ങൾ കടലാക്രമണ ഭീതിയിൽ. വീടുകൾ അപകടാവസ്ഥയിൽ. ആളുകളോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകി. ജില്ലയിൽ കവർച്ചകൾ തുടർ പരമ്പരകളാകുന്നു. ഒരാഴ്ചക്കിടെ ഹൊസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നത് 3 കവർച്ചകൾ. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗവ്യാപനം തടയുന്നതിനായി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 28 പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 11 പേർക്ക് സമ്പർക്കത്തിലൂടെയും 8 പേർ വിദേശത്ത് നിന്നെത്തിയവരും 9 പേർ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നവരുമാണെന്ന് DMO ഡോക്ടർ എ വി രാംദാസ് അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച 5 പേരുടെ ഉറവിടം ഇതുവരെ ലഭ്യമല്ല. സമ്പർക്കം വഴി മീഞ്ച പഞ്ചായത്തിലെ 40-കാരൻ, കാറടുക്ക പഞ്ചായത്തിലെ 34-കാരൻ, തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 47-കാരൻ, മംഗൽപാടി പഞ്ചായത്തിലെ 31-കാരൻ, കുമ്പള പഞ്ചായത്തിലെ 4 വയസ്സുള്ള ആൺകുട്ടി, കാസർഗോഡ് നഗരസഭയിലെ 48-കാരൻ, 47-കാരൻ, ഇദ്ദേഹത്തിന്റെ ഭാര്യ 38-കാരി, പനത്തടി പഞ്ചായത്തിലെ 56-കാരി, ഇവരുടെ മകനായ 22-കാരൻ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ 1 വയസ്സുള്ള ആൺകുട്ടി എന്നിവർക്കും, ജൂലൈ 6 ഖത്തറിൽ നിന്ന് വന്ന നീലേശ്വരം നഗരസഭയിലെ 34-കാരൻ, ബോർക്കാടി പഞ്ചായത്തിലെ 36-കാരൻ, സൗദിയിൽ നിന്ന് ജൂലൈ 10 വന്ന മഞ്ചേശ്വരം പഞ്ചായത്തിലെ 37-കാരൻ, ജൂലൈ 11 വന്ന എൻമഗുജി പഞ്ചായത്തിലെ 52-കാരൻ, ദുബായിൽ നിന്ന് ജൂൺ 29 വന്ന ബളാൽ പഞ്ചായത്തിലെ 22-കാരൻ, ജൂലൈ 3 വന്ന ബളാൽ പഞ്ചായത്തിലെ 28-കാരി, ജൂൺ 21 വന്ന ചിമനാട് പഞ്ചായത്തിലെ 43-കാരൻ, അബുദാബിയിൽ നിന്ന് ജൂൺ 27 വന്ന പള്ളിക്കര പഞ്ചായത്തിലെ 45-കാരൻ എന്നിവർക്കും, ജൂലൈ 15 കർണാടകയിൽ നിന്ന് വന്ന മടിക്കൈ പഞ്ചായത്തിലെ 50-കാരൻ, ജൂലൈ 15 ജമ്മുവിൽ നിന്ന് വന്ന ബളാൽ പഞ്ചായത്തിലെ 29-കാരൻ, ജൂലൈ 4 മൈസൂരിൽ നിന്ന് വന്ന ബളാൽ പഞ്ചായത്തിലെ 27-കാരി, മൈസൂരിൽ നിന്ന് ജൂലൈ 7 വന്ന മഞ്ചേശ്വരം പഞ്ചായത്തിലെ 26-കാരൻ, ചെന്നൈയിൽ നിന്ന് ജൂലൈ 6 വന്ന പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ 21-കാരൻ, മംഗളൂരുവിൽ നിന്ന് ജൂലൈ 4 വന്ന വോർക്കാടി പഞ്ചായത്തിലെ 42-കാരൻ, ജൂലൈ 7 വന്ന കുമ്പള പഞ്ചായത്തിലെ 26-കാരൻ, ബംഗളൂരുവിൽ നിന്ന് ജൂൺ 26 വന്ന കാസർഗോഡ് നഗരസഭയിലെ 28-കാരൻ, മംഗളൂരുവിൽ നിന്ന് ജൂൺ 23 വന്ന മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ 34-കാരൻ എന്നിവർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 932 ആയി. ഇതുവരെ രോഗം ഭേദമായവരുടെ എണ്ണം 536 ആണ്. ഇന്ന് 11 പേർക്ക് രോഗം ഭേദമായി. ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളത് 5,185 പേർ. ഇതിൽ വീടുകളിൽ 4,320 പേരും സ്ഥാപനങ്ങളിൽ 865 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 395. പുതുതായി 239 പേരെ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചവരുടെ എണ്ണം 467. ഇനി 825 പേരുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കുവാനുണ്ട്. കാസർഗോഡ് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നത് ആശങ്കയുയർത്തുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ മാത്രം രോഗികളുടെ എണ്ണം 355 ആയി. ചെങ്കളയിൽ മാത്രം സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 116 ആണ്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ കോവിഡ് രോഗികളുടെ എണ്ണം 355 ആയി. ഇതുവരെയായി ജില്ലയിൽ 904 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചും പൊതുഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോഴും സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉണർത്തുന്നു. ചെങ്കള പഞ്ചായത്തിൽ 114 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 78 പേരും ചികിത്സയിലാണ്. കാസർഗോഡ് നഗരസഭയിൽ 75 പേർക്കാണ് രോഗം ബാധിച്ചത്. ചെമ്മനാട്, കുമ്പള പഞ്ചായത്തുകളിൽ 73 പേർ വീതവും മംഗൽപാടിയിൽ 72 പേരും രോഗബാധിതരായി. ഇന്നലെ 57 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 48 സമ്പർക്കത്തിലൂടെയാണ്. ഇവരിൽ 1 വയസ്സുള്ള കൈക്കുഞ്ഞുൾപ്പെടെ 8 പേർ കുട്ടികളാണ്. അതിർത്തിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന AR ക്യാമ്പിലെ പോലീസുകാരനും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇയാൾ നിരവധി പേരുമായാണ് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നത്. 40 ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞു മുതൽ 78 വയസ്സുള്ള വയോധിക വരെ നിലവിൽ ചികിത്സയിലുണ്ട്.
ജില്ലയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഉപ്പള ഹിദായത്ത് നഗർ സ്വദേശിനിയായ നഫീസയാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇവരുടെ കുടുംബത്തിലെ 8 പേർക്കും അയൽവാസിയായ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇനി 824 പേരുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 8 സ്ഥാപനങ്ങൾ അടിയന്തരമായി ഏറ്റെടുത്ത് CFLTCകൾ സജ്ജീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് വ്യാപനമുണ്ടായാൽ മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനായാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ അഥവാ CFLTC സ്ഥാപിക്കുന്നത്. മികച്ച സൗകര്യങ്ങളായിരിക്കും ഇവിടെ ഒരുക്കുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലും CFLTCകൾ സജ്ജീകരിക്കുന്നത്. ഇതിനായി 8 സ്ഥാപനങ്ങളാണ് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഏറ്റെടുത്തത്. രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ നടപടി. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയം, കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ്, പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, ബദിയടുക്ക മാർത്തോമ കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി, പെരിയ കേരള കേന്ദ്ര സർവകലാശാല ഹോസ്റ്റൽ, വിദ്യാനഗർ കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എന്നിവയാണ് പുതിയതായി CFLTCകളാക്കി മാറ്റുന്നത്. CFLTCകൾ സജ്ജീകരിക്കുന്ന നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ജില്ലയിൽ മാസ്ക് ധരിക്കാത്ത 170 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. ഇതോടെ മാസ്ക് ധരിക്കാത്തതിന് കേസെടുത്തവരുടെ എണ്ണം 13,630. ലോക്ഡൌൺ നിർദ്ദേശ ലംഘനവുമായി ബന്ധപ്പെട്ട് 20 പേരെ അറസ്റ്റ് ചെയ്തു. ലോക്ഡൌൺ നിർദ്ദേശ ലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 13 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കുമ്പള, വിദ്യാനഗർ, മേൽപ്പറമ്പ എന്നീ സ്റ്റേഷനുകളിൽ 2 വീതവും മഞ്ചേശ്വരം, കാസർഗോഡ്, ബേക്കൽ, ഹോസ്ദുർഗ്, ചന്ദേര, വെള്ളരിക്കുണ്ട്, ചിറ്റാരിക്കാൽ എന്നീ സ്റ്റേഷനുകളിൽ 2 കേസും വീതമാണ് രജിസ്റ്റർ ചെയ്തത്. 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 3,140. വിവിധ കേസുകളിലായി 4,170 പേരെ അറസ്റ്റ് ചെയ്തു. 1,275 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, KCN. നീലേശ്വരത്ത് 16-കാരിക്ക് പീഡനം. പെൺകുട്ടിയുടെ പരാതിയിൽ അച്ഛനടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടി നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മദ്രസ അധ്യാപകനായ കുട്ടിയുടെ പിതാവടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി പോക്സോ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഉപയോഗിച്ചിരുന്നതായി നേരത്തെ ഇയാൾക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ടെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. 8-ാം ക്ലാസ് മുതൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം കേസിൽ ഉൾപ്പെട്ട പ്രദേശത്തെ നാട്ടുകാരായ 3 പ്രതികൾക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഹൊസ്തുർഗ മജിസ്ട്രേറ്റിന് മുൻപിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. പോക്സോ കേസിൽ കോടതി റിമാൻഡ് ചെയ്ത് കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലാക്കിയയാൾ തൂങ്ങി മരിച്ച നിലയിൽ. മാലോം ചുള്ളിയിലെ ഷിജുവിനെയാണ് കഴിഞ്ഞ ദിവസം പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ റിമാൻഡ് പ്രതികൾക്കുള്ള നിരീക്ഷണ വാർഡിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ഷൈജുവിനെ ആശുപത്രി ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോവിഡ് നിരീക്ഷണം പൂർത്തിയാക്കി ഞായറാഴ്ച ഷൈജുവിനെ ജയിലിലേക്ക് മാറ്റാനിരിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതരും കാവലിലുണ്ടായിരുന്ന ജയിൽ അധികൃതരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഷൈജു ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ടെലിവിഷൻ നേരെയാക്കാൻ എന്ന വ്യാജേന ഷൈജു 16-കാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു കുട്ടിയുടെ പരാതി. കേസെടുത്ത പോലീസ് ഷൈജുവിനെ അറസ്റ്റ് ചെയ്യുവാനെത്തുമ്പോഴേക്കും കൈഞ്ഞരമ്പും കഴുത്തും മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് പോലീസ് ഇയാളെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകിയ ശേഷമാണ് അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. 1 വർഷം മുൻപ് മാലോം കാര്യോട്ടുചാലിൽ ആദിവാസി യുവതിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയാണ് ഷൈജു. ഈ കേസിന്റെ വിചാരണ നടപടികൾ നടന്നുവരികയാണ്. ഇതിനിടയിലാണ് ഇയാൾ ഇപ്പോൾ പോക്സോ കേസിലും പെട്ടത്. ഇതൊക്കെ കൊണ്ടാവാം ഷൈജു ജീവനൊടുക്കിയതെന്ന് വെള്ളരിക്കുണ്ട് CI പ്രേംസദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN. കാസർകോട്ട് LDF യോഗത്തിൽ പങ്കെടുത്ത JDS നേതാവിന് കോവിഡ്. ഇതോടെ യോഗത്തിൽ പങ്കെടുത്തവർ ആശങ്കയിലായി. കാസർഗോഡ് കുഞ്ചത്തൂർ സ്വദേശിയും ഡോക്ടറുമായ JDS നേതാവിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ജൂലൈ 11 LDF ജില്ലാ കമ്മിറ്റി യോഗം നടന്നത്. ഈ യോഗത്തിൽ LDF ഘടകകക്ഷിയായ ജനതാദൾ S നേതാവും പങ്കെടുത്തിരുന്നു. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, KP സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. തുടർന്ന് മഞ്ചേശ്വരം കുഞ്ചത്തൂർ സ്വദേശിയായ നേതാവിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പാർട്ടി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഒരുപോലെ ആശങ്കയിലാവുകയായിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരുടെ സ്രവപരിശോധന നടത്തി.
എല്ലാ ഫലങ്ങളും നെഗറ്റീവായതോടെ നേരിയ തോതിൽ ആശങ്കയൊഴിഞ്ഞു. പ്രദേശത്തെ CPM CPI പ്രവർത്തകരുടെയും സ്രവ പരിശോധനകൾ നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് KCN. ശക്തമായ മഴയെ തുടർന്ന് കാസർഗോട്ടെ തീരപ്രദേശങ്ങൾ കടലാക്രമണ ഭീതിയിൽ. പലയിടങ്ങളിലും വീടുകൾ ഏത് സമയവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. കോവിഡ് പ്രതിസന്ധിക്കിടെ കടലാക്രമണ ഭീതിയും കൂടിയായതോടെ തീരദേശവാസികൾ തീർത്തും ദുരിതത്തിലായി. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോട്ട് കടലാക്രമണം രൂക്ഷമായി. ഇതേ തുടർന്ന് തീരദേശവാസികളുടെ ജീവിതം ദുരിതത്തിലായി. ഉപ്പള മൂസോടി കടപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കടലാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി തെങ്ങുകളും മരങ്ങളും കാർഷിക വിളകളും കടലെടുത്തു കഴിഞ്ഞു. മൂസോടി തീരദേശത്തെ അബ്ദുള്ള എന്നയാളുടെ വീടിന്റെ തറഭാഗം വരെ വെള്ളമെത്തിയ അവസ്ഥയിലാണ്. ഈ വീട് ഏതു സമയത്തും തകരുമെന്ന സ്ഥിതിയിലാണ്. തൊട്ടടുത്ത ആൾതാമസമില്ലാത്ത രണ്ട് വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. കടലാക്രമണ ഭീഷണിയുള്ള വീടുകളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ സ്ഥലത്തെത്തിയ കുമ്പള കോസ്റ്റൽ പോലീസ് നിർദ്ദേശം നൽകി. ഈ പ്രദേശത്ത് കടൽഭിത്തി ഇല്ലാത്തതാണ് കടലാക്രമണം രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി ഈ പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിട്ടും ഒരു പരിഹാര നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. 12 കൊല്ലം ഇവിടെ കല്ലിട്ടിട്ട് അതിനുശേഷം കല്ലിട്ടില്ല. അത് രണ്ടാമത് അതിന്റെ മുകളിൽ തന്നെ കല്ലിട്ടെങ്കിൽ എന്തോ ആവലായിരുന്നു. ഇവിടുന്ന് 600 മീറ്റർ ആകും. 600 മീറ്റർ കല്ല് ഇട്ടിട്ടില്ല. ആദ്യം തന്നെ ഇട്ടില്ല. അതിനെ മനെ ഞങ്ങൾ എല്ലാവർക്കും കൂടിയിട്ട് സമരം ചെയ്തിട്ടാണ് രണ്ടാമത് ഇട്ടത്. ആ ഇട്ടിട്ട് വീണ്ടും ഇട്ടുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഞങ്ങളെല്ലാം വീട് കെട്ടിയിട്ട് ഒരു വർഷം ആകുമ്പോൾ ഫുള്ള് അടിച്ച് കയറി ഇവിടം വരെ എത്തി വെള്ളം. അങ്ങനെ എല്ലാം പേടിച്ചിട്ട് എല്ലാം ഇട്ടതാണ്. പിന്നെ കുറച്ച് കടൽ ബയ്യോട്ട് പോയി. അപ്പോൾ വീണ്ടും ഒരു കല്ല് ഇട്ടുന്നെങ്കിൽ കുറച്ച് ആശ്വാസമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഇനന്തകറി പോകുമ്പോൾ ഈ ആക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനും വയ്യില്ല. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് എല്ലാം എണിച്ചിട്ട് പോകണമെന്ന് പറയുന്നു. എടുത്തേക്കാ പോന്നെ, ഞങ്ങൾ കടലിൽ പണിയെടുക്കുന്നവർ എടുത്തേക്കാ പോന്നെ. എവിടത്തേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉള്ളിടത്തോളം ഞങ്ങൾക്ക് സ്വാസ്ഥതമായിട്ട് ജീവിക്കണ്ടേ? ആ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കടലിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കല്ലും കെട്ടിട്ട് വ്യക്തി ഇതാക്കണം. എല്ലാ വർഷവും ഇതാ മതി. ചിലപ്പോൾ ഇതുവരെ എത്തുന്നു. ഇപ്പോൾ കൂടുതൽ തെങ്ങ് 3-4-5 തെങ്ങെല്ലാം 2 വർഷം മുമ്പെല്ലാം കടല് കൊണ്ട്. വലിയ പറമ്പ്, തൈക്കടപ്പുറം, പള്ളിക്കര, അജാനൂർ കടപ്പുറം, തൃക്കണ്ണാട്, ഉദുമ കോടിക്കടപ്പുറം, ചെമ്പരിക്ക, ചേരങ്കൈ കടപ്പുറം എന്നിവിടങ്ങളിലും കടൽക്ഷോഭം ശക്തമാണ്. കോവിഡ് പ്രതിസന്ധിക്കിടെ കടലാക്രമണ ഭീതിയും കൂടിയായത് തീരദേശവാസികൾക്ക് കടുത്ത തിരിച്ചടിയായി മാറി. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിൽ കവർച്ചകൾ തുടർ പരമ്പരകളാകുന്നു. ഒരാഴ്ചക്കിടെ ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നത് 3 കവർച്ചകൾ. ഹൊസ്ദുർഗ് തെരുവത്ത് ലക്ഷ്മിനഗർ അറയിൽ ഭഗവതി ദേവാലയത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ കവർച്ച നടന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 5:40 ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കാൻ ലക്ഷ്മണൻ മടയൻ വന്നപ്പോഴാണ് ഭണ്ഡാരപുരിയുടെ പൂട്ട് തകർത്ത നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ക്ഷേത്രഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. ക്ഷേത്രഭാരവാഹികൾ നടത്തിയ പരിശോധനയിൽ ശ്രീകോവിലിന്റെ പൂട്ട് തകർത്ത നിലയിലും പ്രധാന ഭണ്ഡാരവും പടിപ്പുരക്കരികിലും ഗുളികൻ കോവിലിനു മുന്നിലുമുള്ള ഭണ്ഡാരങ്ങളും തകർത്ത നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയിട്ട് ഷാർച്ചാലും അതുപോലെ തന്നെ ഭണ്ഡാരപ്പൊരിയും പിന്നെ രണ്ട് ഭണ്ഡാരവും പൊടിച്ച് നിൽക്കിയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാലത്ത് രാവിലെ എല്ലാ ദിവസവും ഇവിടെ ദീപം വെക്കുന്നുണ്ട്. ദീപം വെക്കാൻ വേണ്ടി നമ്മുടെ മടയൻ ലക്ഷ്മണൻ മടയൻ വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അതിനെ തന്നെ എല്ലാവരും വന്നു നോക്കി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോലീസ് വന്നിട്ടുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന കവർച്ചകൾ ജനങ്ങളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ക്ഷേത്രങ്ങളിലാണ് കവർച്ചകൾ നടന്നത്. ചാമുണ്ടിക്കുന്ന് മല്ലികാർജുന ക്ഷേത്രം, വെള്ളിക്കൂത്ത് വീണച്ചേരി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം, കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തും മോഷണം നടന്നിരുന്നു. ചാമുണ്ടിക്കുന്ന് മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹവും 5,000 രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കവർച്ചകൾ ആവർത്തിക്കുമ്പോഴും പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ പോലും കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം ചെറുവത്തൂർ മട്ട്ലായി ശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തകർക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് മോഷ്ടാവ് മോഷണശ്രമം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ചന്ദേര പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അരിയപ്പാടി മാട ശ്രീ ഈർവർ ഉള്ളാക്കുളു സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചു. പുത്തിഗെ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത്. അരിയപ്പാടി മാടാശ്രീ ഈർവറു ഉള്ളാക്ലു പരിവാര ദൈവസ്ഥാനത്തിന്റെ സമീപത്തുള്ള തരിശ് ഭൂമിയിലാണ് നെൽകൃഷി ആരംഭിച്ചത്. കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ദിനകർ റൈ ഞാറ് നട്ടുകൊണ്ട് നെൽകൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
പ്രമുഖ ഡോക്ടറും കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റുമായ ഡോക്ടർ ജനാർദ്ദന നായിക്, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അശോകൻ കുണിയേരി, ഈർവറു ദൈവസ്ഥാനം പ്രസിഡന്റ് ഇന്ദുക്കുളി മഹാലിംഗേശ്വര ഭട്ട്, ദൈവസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സദാശിവ മാസ്റ്റർ ബേള, പ്രസാദ് വാന്തിച്ചാൽ എന്നിവർ സംസാരിച്ചു. സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ സുന്ദർ കുളാൽ കട്ടെടുക്ക, ചന്ദ്രശേഖര ഗുണാജെ, സദാനന്ദ പാറ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെൽകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായി ചടങ്ങിൽ വെച്ച് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള സഹായം അരയിപ്പാടി മാടാശ്രീ ഈർവർ ഉള്ളാക്കുളു സൗഹൃദ കൂട്ടായ്മയ്ക്ക് നൽകി. ന്യൂസ് ഡെസ്ക്, KCN. പ്രതിസന്ധികളെ തരണം ചെയ്ത് നേടുന്ന വിദ്യാഭ്യാസമാണ് വിദ്യാർത്ഥികളെ ജീവിതത്തിൽ ഉന്നതിയിലെത്തിക്കാൻ പ്രാപ്തമാക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാർ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് കോടം ബേളൂർ പഞ്ചായത്ത് 19 വാർഡ് കമ്മിറ്റി ലാലൂരിൽ നടത്തിയ രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരങ്ങൾ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. COVID-19 പശ്ചാത്തലത്തിലും ലോക്ക്ഡൌണിന്റെ മാനസിക പിരിമുറുക്കങ്ങൾക്കിടയിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയാണ്. വിദ്യാർത്ഥികൾ നേടുന്ന ഉന്നത വിജയം കൊണ്ട് നാടിനും സമൂഹത്തിനും ഗുണകരമായി മാറ്റാൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് കോൺഗ്രസ് കൊടോംബളൂർ പഞ്ചായത്ത് 19 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരങ്ങൾ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആളുകൾ നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ, തരണം ചെയ്യാൻ കഴിയാതെ നിങ്ങൾ ജീവിതത്തിൽ ഒളിച്ചോടുമ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ കൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവാം. ഇന്ന് A+ മുഴുവൻ വിഷയങ്ങൾക്ക് A+ നേടിയ കുട്ടികൾക്ക് ചിലപ്പോൾ നാളെ അത് ആ ഒരു നിലവാരത്തേക്ക് എത്താൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പതറരുത്. SSLC പരീക്ഷയിൽ തോറ്റ ആളുകൾ IPS നേടി, IAS നേടി വന്ന ഒരുപാട് ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ചടങ്ങിൽ വെച്ച് 100 പ്രദേശവാസികൾക്ക് കോവിഡ് ദുരിതാശ്വാസ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കൊട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് A. കുഞ്ഞിരാമൻ അയ്യങ്കാവ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PU പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനീഷ് കുമാർ ഇരിയ സ്വാഗതം പറഞ്ഞു. മുൻ മണ്ഡലം പ്രസിഡന്റ് V. ബാലകൃഷ്ണൻ ബാലൂർ, ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PV മധുസൂദനൻ, ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം V. രാജൻ ബാലൂർ, വാർഡ് കമ്മിറ്റി അംഗങ്ങളായ PU മോഹനൻ, PU അരവിന്ദാക്ഷൻ, തമ്പാൻ പീടികയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം നടത്തുവാനായി കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്ഥാപിച്ച ABC സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും കൂടുകളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ വർധനവ് തടയുവാനായി അവയെ വന്ധ്യകരണം നടത്തുവാൻ 1.5 മുൻപാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ കൊയോങ്കരയിൽ അനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രവർത്തനം തുടങ്ങിയ കേന്ദ്രം അടച്ചിട്ടിട്ട് 9 കഴിഞ്ഞു. തെരുവ് നായ്ക്കളെ പിടികൂടി അവയെ പാർപ്പിക്കാനായി ഒരുക്കിയ കൂടുകളും ശസ്ത്രക്രിയ നടത്തുവാൻ സജ്ജീകരിച്ച ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കരാറടിസ്ഥാനത്തിലായിരുന്നു പട്ടികളെ പിടികൂടി വന്ധ്യകരണം നടത്തിയത്. വെറ്ററിനറി സർജനും പട്ടിപിടുത്തക്കാരനടക്കം 4 ABC കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നത്. മേൽനോട്ടത്തിലെ അനാസ്ഥയും പട്ടികളെ പിടിക്കുന്നതിലുള്ള കരാർ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിന് കാരണമായി. ഗ്രാമപ്രദേശങ്ങളിൽ തെരുവുനായശല്യം രൂക്ഷമാകാൻ തുടങ്ങിയതോടെ സെന്റർ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നത് ആശങ്കയുയർത്തുന്നു. കഴിഞ്ഞ 10 മാത്രം സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചത് 116 പേർക്ക്. ജില്ലയിൽ മാസ്ക് ധരിക്കാത്ത 170 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. ഇതോടെ മാസ്ക് ധരിക്കാത്തതിന് കേസെടുത്തവരുടെ എണ്ണം 13,630 ആയി. നീലേശ്വരത്ത് 16-കാരിക്ക് പീഡനം. പെൺകുട്ടിയുടെ പരാതിയിൽ അച്ഛനടക്കം 4 പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. കാസർകോട്ടെ തീരപ്രദേശങ്ങൾ കടലാക്രമണ ഭീതിയിൽ. വീടുകൾ അപകടാവസ്ഥയിൽ. ആളുകളോട് മാറിത്താമസിക്കുവാൻ നിർദ്ദേശം നൽകി. ജില്ലയിൽ കവർച്ചകൾ തുടർ പരമ്പരകളാകുന്നു. ഒരാഴ്ചക്കിടെ ഹൊസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നത് 3 കവർച്ചകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.